ഇതാണ് വേൾഡ് ചാമ്പ്യന്റെ കുഞ്ഞല്ലേ? അതെ, വേൾഡ് ചാമ്പ്യന്റെ കുട്ടിയാണ്. ഹായ്, നമസ്കാരം ഏവർക്കും. ത്രിവിളം ട്രാവലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ട അതേ പ്രിൻസിൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് ഡോഗിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പം ബീഗിൾ എന്ന് പറയുന്ന ഒരു ഇനം, ആ ഡോഗിനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിൻസ്. അപ്പം ബീഗിൾ എന്ന് പറയുന്ന ആ ഒരു ഡോഗിൻ്റെ ആ ഒരു ഇനത്തിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ബിസിനസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ കുറച്ച് ഡോഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം എന്നോടൊപ്പം ഉള്ളത് പ്രിൻസാണ്, ഞാൻ മൻസൂർ മുഹമ്മ. ഒരിക്കൽ കൂടി ത്രിവിളം ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ എവിടെയെങ്കിലും ഇരിക്കാങ്കിലും അടിയിലൊക്കെ കേറി ഇരിക്കും. ബാ, ഇങ്ങോട്ട് കേറുവാ, കേറുവാ. ഭയങ്കര സ്നേഹ. ഒരു വയസ്സായി പിന്നെ അവരെ പരിചയപ്പെടുത്തി തരാ. ഇപ്പൊ കൊന്നി ആത്തി വെക്കും. ഇതാണ് വേൾഡ് ചാമ്പ്യന്റെ കുഞ്ഞല്ലേ? അതെ. ഇതിന് എവിടുന്നായിരുന്നു കിട്ടിയത്? ചെന്നൈ നടത്താല്ലേ. ബീഗിൾ എന്ന് പറയുന്നത് ബീഗിൾ എന്ന് പറഞ്ഞ ബ്രീഡ്. വേൾഡ് ചാമ്പ്യന്റെ ഒക്കെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ 10 ലക്ഷം, അവര് 14 ലക്ഷം രൂപയ്ക്കൊക്കെ 14 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവന്ന വേൾഡ് ചാമ്പ്യൻ. അത് ശരിയാണ്. അവരുടെ പമ്പം ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മള് ആദ്യ കാലങ്ങൾക്ക് ഇത്ര ലക്ഷം എന്നൊക്കെ പറയുമ്പോ നമ്മള് പിന്നെ ഇതാണിപ്പം ഇവനും ചവിട്ടുന്നുണ്ട്. ഇപ്പൊ അവളും അവനും ചവിട്ടുന്നുണ്ട്. ആണല്ലേ, രണ്ട് മെയിലുണ്ട് നമുക്കിപ്പം. അതുകൊണ്ടുള്ള നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തുനിന്ന് നമുക്ക് ചവിട്ടിക്കല് ക്രോസിംഗ് വരും. അപ്പൊ നമുക്കൊരു കുട്ടി കിട്ടും. ഒരു കുട്ടി കിട്ടും. ആ കുട്ടി 1000 രൂപയെ ഒരു കുഞ്ഞാണ് അവിടെ കണ്ടീഷൻ. അതിൽ കൂടുതൽ മേടിക്കുന്നവരും ഉണ്ട്. ഉണ്ട്. അപ്പൊ നമുക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കൂടെ കിട്ടും. ഒരു കുഞ്ഞു കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 1000 രൂപ കിട്ടുള്ളൂ. പിന്നെ എല്ലാം ദൈവത്തിന്റെ വിൽക്കുകയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവന്റെ കുഞ്ഞൊക്കെ ആണെങ്കിൽ ഒരു 25 രൂപ കിട്ടിയിട്ടുണ്ടോ? 7-8 എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ അധികം പ്രായമായിട്ടില്ല. പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്ത് 2 വയസ്സാകുന്നേ. ഒരു 2.5 വയസ്സൊക്കെ കഴിയുമ്പോ ഇവന്റെ കറക്റ്റ് ഇത് വരും. നല്ല നമ്മള് പിന്നെ ഈ ഡോഗ് ഫുഡ് വലുതായിട്ട് വീടിയിരിക്കാറില്ല. നമ്മുടെ ഫുഡിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഡോഗ് ഫുഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതില് ഈ സ്റ്റിറോയിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇടിച്ചൂത്തി കയറി നിൽക്കും. പക്ഷെ അതിന്റെ ആയുസും കുറവായിരിക്കും. നമ്മളെ ആളുടെ ലൈഫും കൂടി നോക്കണം ബിസിനസ്സിലുപരിയായിട്ട് അല്ലേ. അതിപ്പോ എനിക്ക് തോന്നണായിരിക്കാം. അതായത് എന്നാ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ട, ഇതിന്റെ മേളിലൊക്കെ ഈ ഇവന്മാർക്ക് ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഓലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് ഓല അതിന്റെ മേളിൽ വേറെ നെറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര സുരക്ഷിതമായിട്ടാണ് എപ്പോഴും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതെ, കാര്യം പറയണ്ടല്ലോ. എ സി വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല.
ഉമ്മരെ പരിശീലിപ്പിക്കാറൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഈ ബീഗിള് പൊതുവെ പഠിക്കാൻ പാടാ ആണല്ലോ. ഈ ബീഗിള് മാത്രം ചെയ്യാൻ കാരണം എന്താ? കാരണം എല്ലാം കൂടെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഈ ബീഗിള് ബീഗിള് മാത്രം മതി എന്ന് ചിന്തിക്കാൻ കാരണം എന്താ? ബീഗിളിന് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. അതെ അല്ലേ. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. അതെ അല്ലേ. ചെറിയ അസുഖങ്ങളൊന്നും വരത്തൊന്നുമില്ല ബീഗിളിന്. അങ്ങനെ കുഞ്ഞിലെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാണ്. അതാ കുഞ്ഞിനെ കണ്ട ആരും അപ്പൊ തന്നെ മേടിച്ചിട്ടുണ്ട്. കൂടുതൽ പെണ്ണുങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞില്ലേ പോലും നമ്മള് ഫേസ്ബുക്കിൽ ഒരു ഇതിടുമ്പം അവര് ചോദിക്കും നമുക്ക് പോലും പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. ഞാൻ തൃശ്ശൂരിന്നായിരിക്കും അല്ലെ തിരുവനന്തപുരത്തുനിന്നായിരിക്കും. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് അത് ഭ്രാന്താവും. നമ്മള് നമ്മുടെ ജോലി അറിയാം. അപ്പൊ അതിൽ ആ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അവര് വിളിക്കുന്നത്. പിന്നെ കൂടുതൽ നമ്മള് കുഞ്ഞുള്ളപ്പം അതെ അതെ നമുക്ക് പറയാനുള്ളത് നല്ല സാധനമാണെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളും തള്ളേന്ന് കണ്ടെടുക്കുക. അതെ 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 പറയാം. എത്ര നാളായി ഇതിപ്പോ നമ്മൾ ഈ ഇതിന്റെ? സത്യം പറഞ്ഞാൽ എനിക്കൊരു 10 വർഷത്തിന് മേളായിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഇടക്ക് ഞാൻ കുറച്ച് നാള് നിർത്തി വെച്ചായിരുന്നു. നോക്കാൻ സൗകര്യമില്ല. ജിമ്മൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ കാലത്ത് അങ്ങോട്ട് പോകും. പിന്നെ നിങ്ങളുടെ പുറകെ നടക്കാൻ പറ്റാ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോ കുറച്ചാളൊന്ന് ഒതുക്കി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോ എല്ലാത്തിനും ഭയങ്കര വിലയായി. അതായത് ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞപ്പോ ഡോഗിനൊക്കെ ഇരട്ടി ഇരട്ടി വില. കാരണം എല്ലാരും വീട്ടിലിരുന്ന് സമയം കണ്ടെത്താൻ തുടങ്ങിയ ആൾക്കാർ. അത് വലിയ ചെറിയ സൈഡ് ബിസിനസ് എന്നൊക്കെ നിലയ്ക്ക് ചെയ്തു തുടങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് ഇതിന് 50 രൂപയ്ക്ക് എടുത്തതാണ്. നല്ല ലോക്ക്ഡൌൺ സമയത്ത് എടുത്തതാണ്. നല്ല ലൈനാണ്. ഇവക്ക് ഇപ്പൊ 8 മാസമായാലേ അങ്ങോട്ട് കൊണ്ടുവരാം. 8 മാസമായിട്ടുണ്ട്. ഷോ ഡോഗ് ആണ്. ഷോ ചെയ്യാൻ പറ്റുന്ന ആളാണ്. 8 മാസമായിട്ടുള്ള ഞാൻ സ്റ്റാക്ക് ജയിക്കാറില്ല. സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലൊക്കെ നിൽക്കും. രണ്ടാ ഓ ആ നിറവും എല്ലാം സർട്ടിഫിക്കറ്റ് ആണല്ലോ. ആണല്ലേ. എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് ഉള്ള ഈ ഇവരെയൊക്കെ കൊടുക്കുമോ? നമ്മളില്ല ഇല്ല നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി തന്നെയാണ് ഈ 4 പേരെ നമ്മള്. ഇപ്പൊ ഞാൻ ഇത് ഇന്നിപ്പോ നല്ല ലൈനിലുള്ള ഡോഗാണ്. അപ്പൊ ഇവരെ കൊണ്ടുപോയി നമുക്ക് ഇന്ത്യയിൽ എവിടെ പോയാലും ഈ വേൾഡ് ചാമ്പ്യന്മാർ അതുപോലെ പുതിയ പുതിയ ഡോഗുകൾ വരുന്നതിന്റെ ലൈൻ എടുക്കാൻ പറ്റും. അവർക്ക് നമ്മളിപ്പോ ചിലപ്പോ അവർ ചോദിക്കുന്ന 80,000 രൂപയായിരിക്കും ഒരു ചവിട്ടി ഒരു ക്രോസിങ്ങിന് ചോദിക്കുന്ന 80,000 രൂപയായിരിക്കും അല്ല 1,00,000 രൂപയായിരിക്കും. കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോ 5-6 കുഞ്ഞിറങ്ങും. അപ്പൊ നമുക്ക് 3-4 കുഞ്ഞിന് നിർത്തി ബാക്കി കൊടുത്ത് നമുക്ക് മുതൽ പിടിക്കാം. ഇതുവരെ നോക്കിട്ട് ഈ ബിസിനസ് എങ്ങനെയുണ്ട്? ലാഭത്തിലാണ്. പിന്നെ ഈ ചെറിയ ബ്രീഡാകുമ്പോ സിസേറിയനൊക്കെ സാധ്യതയുണ്ട്. ബീഗിളില് തീരെ പൊടിയായിട്ടുള്ള ഡോഗിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അത് ചിലർക്ക് കിട്ടത്തില്ല, ചിലർക്ക് കിട്ടും. അത് ഭാഗ്യം പോലെ. അപ്പൊ ഞാൻ ഇച്ചിരി കൂടെ സൈസ് ആയിട്ടുള്ള ബീഗിളിനെ ആണ് ഞാൻ എടുക്കുന്നത്. പിന്നെ എല്ലാം ഭാഗ്യം പോലെ. ദൈവവിശ്വാസം പോലെ. ചെന്നൈ കോയമ്പത്തൂരിൽ നിന്ന് എടുത്ത ഇത് കോയമ്പത്തൂർ സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മൾ ഡോഗിലെ എടുക്കുന്നത്. ഒന്നെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് അത് കണ്ടെടുക്കും. തള്ളയുടെ പാല് കുടിച്ചു കിടക്കണ ഡോഗ് അതിന്റെ ലൈന്. പിന്നെ എനിക്കൊരു സിബി എന്ന് പറഞ്ഞൊരു ഹരിപ്പാടുള്ളൊരു ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ ഞാൻ പണ്ട് മതിൽ പണിയാൻ പോയി കഴിഞ്ഞപ്പോഴും അവിടെ ചേട്ടൻ പഗ്ഗായിരുന്നു ചെയ്തത്. അപ്പൊ എനിക്കൊരു ആവേശം കൊടുത്ത് ഞാൻ പുള്ളിയെടുത്ത് അന്ന് ഒരു 14,000 കൊടുത്ത് ഒരു പഗ്ഗിനെ മേടിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആദ്യം പഗ്ഗായിരുന്നു. കറക്റ്റ് പറയാനാണെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് തുടങ്ങിയ. അപ്പൊ അങ്ങനെ അത് ചെയ്ത് അപ്പൊ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ശ്രീചരനാണ് അതേ എന്റെ പുള്ളി തന്നെ ഇവിടെ മുഹമ്മദിലുള്ള ഒരു അനീഷയായിരുന്നു എനിക്ക് പരിചയപ്പെടുത്തി തന്നെ ഹരിപ്പാട്. ഇപ്പോഴും വിളിക്കാറുണ്ട്, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കൂ. ഈ ലൈനൊക്കെ പറഞ്ഞു തരുന്ന സിബിചേട്ടൻ സിരൻ ഡോഗ് ഷോയ്ക്കൊക്കെ പോകുന്നു. അപ്പൊ പുള്ളിക്ക് പുതിയ ലൈനുകളും കാര്യങ്ങളും നമ്മളിലേക്ക് അറിയാം. നമുക്ക് പുതിയൊരു ഡോഗ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പുള്ളിക്ക് അറിയാൻ പറ്റും ഇന്ന ഡോഗ് അവിടെയുണ്ട്, നല്ല ഡോഗാണ്, അതിന്റെ ഒരു ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പുള്ളിയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോ അതിന്റെ ഒരു പ്രാധാന്യം ഒരു ജീവിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു ബ്രീഡർ എന്നുള്ള നിലയ്ക്ക് വിളിക്കുമ്പോ അവര് കറക്റ്റ് കാര്യങ്ങൾ പറയും. ഇന്ന ഇന്നതാണ് സിബി, കൊള്ളാങ്കി കൊള്ളാന്ന് പറയും, കൊള്ളത്തില്ലേ കൊള്ളത്തില്ലെന്ന് പറയും. അപ്പൊ നമ്മള് അവര് പുള്ളിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പുള്ളി കറക്റ്റ് കാര്യം പറയും. അത് എടുക്കണമെങ്കിൽ എടുത്തു അല്ലെങ്കിൽ ആ അങ്ങനെ പറയുമ്പോ അപ്പൊ നമുക്കും കൂടെ തോന്നുമ്പോ എടുക്കും. ഈ രണ്ട് അതിന്റെ ലൈനും വരുന്നുണ്ട്, വേറൊരു ഓസ്ട്രേലിയൻ ഒരു ലൈനും കൂടെ വരുന്നുണ്ട്.
അപ്പൊ ഇതിന്റെ അപ്പൂപ്പം രണ്ടപ്പൂപ്പന്മാരും വേൾഡ് ചാമ്പ്യന്മാരാ. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എടുത്തതാ. ഈ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവരോട് എന്താ പറയാനുള്ളത്? നല്ലോണം നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മേടിക്കാവുള്ളൂ. അതെ, ഈ ബിസിനസ്സിൽ വരെയായിട്ട് നിങ്ങളെ നോക്കാൻ പറ്റും. നമുക്ക് കുറച്ചെങ്കിലും ഒരു ഒരു മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റണം. ഇവിടെ പേര് ബെല്ല എന്നാണ്. സൈസ് കുറവുള്ള ഡോഗ് എന്ന് പറഞ്ഞില്ലേ, അപ്പം ഇതില് ഈ നിറം അങ്ങനെ ആൾക്ക് ഇച്ചിരി മാർക്കറ്റ് കുറവാണ്. അപ്പൊ ഇത് പ്രവീൺ ചേട്ടന്റെ ബ്രീഡിംഗ് ആണ്. തൃശ്ശൂർ ഒല്ലൂക്കരയുള്ള ഒരു പ്രവീൺ ചേട്ടൻ. ബീഗിള് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ലോക്ക്ഡൌണിന് മുമ്പ് ആ നല്ല ലോക്ക്ഡൌൺ അല്ലേ, ഒട്ടും പുറത്തേക്ക് ഇറങ്ങരുത്. ആ സമയത്ത് ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ പോലീസുകാരനുണ്ട്, പുള്ളിനെ കൊണ്ട് എടുപ്പിച്ചതാണ്, തൃശ്ശൂരിൽ നിന്ന് എടുപ്പിച്ചതാണ്. അപ്പം എന്ത് എത്ര രൂപയായി നമുക്ക് കിട്ടിയത്? സത്യം പറഞ്ഞ ആ സമയത്ത് ഈ നിറ ആയതുകൊണ്ട് ഇച്ചിരി മാർക്കറ്റ് ഡിം ആയിരുന്നു. ഇച്ചിരി ഡിം ആയിരുന്നു, ചിലര് എടുക്കാൻ മടിക്കും. പക്ഷെ ഇതില് രണ്ട് കുഞ്ഞുങ്ങളും വീഴും, അതും വീഴും ഇതും വീഴും. അപ്പൊ നമ്മുടെ അപ്പോഴത്തെ സാമ്പത്തിക ശേഷി അത്ര ഉള്ളായിരുന്നു. അന്ന് 25 രൂപ തീരെ ചെറിയ ടൈപ്പ്. മറ്റേ ഞാൻ നമുക്ക് തന്നതെന്ന് പറയുന്നത് 45 ദിവസം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ചെറുതായിരിക്കും. ഇപ്പൊ ഇവള് ഇപ്പൊ 2.5 ഇപ്പൊ ലോക്ക്ഡൗൺ 2 വർഷം ഒരു 2.5 വയസ്സ് സെക്കൻഡ് ഹീറ്റ് കഴിഞ്ഞു. സെക്കൻഡ് ഹീറ്റ് ഞാൻ ചെയ്യിച്ചില്ല. അപ്പൊ എനിക്കൊരു പേടി, ഇനി എങ്ങാനും ഒരു സിസേറിയം വന്നാൽ അപ്പൊ തേടിൽ ചെയ്യിക്കാന്ന് വെച്ചാൽ. നല്ല ഡോഗ് ആണ്, എല്ലാരും നല്ലൊരു അഭിപ്രായം പറയുന്ന ഡോഗാണ്. ക്യൂട്ടുമാണ്. പിന്നെ ഈ നിറ ഇപ്പൊ ആളുകൾക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കണ്ട് പിന്നെ എല്ലാരെയും പ്രവീൺ ചേട്ടനും പറയണത് കാണുന്ന ആളുടെ കണ്ണിലാണല്ലോ. ചിലപ്പോ ഇത് ഇഷ്ടാവുന്നവരുടെ നല്ല സ്നേഹാ. ഇങ്ങനെ നമ്മള് വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കും, അവങ്ങളൊക്കെ മടിയിലൊക്കെ കേറിയിരിക്കും. സമയം പോണത് അറിയത്തില്ല. അപ്പൊ ഇത് ബീഗിൾ എന്ന് പറഞ്ഞ ബീഗിൾ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ബീഗിള് രണ്ട് മെയിലുണ്ട് എനിക്ക്, രണ്ട് ഫീമെയിലുണ്ട്. സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഇത് വേൾഡ് ചാമ്പ്യന്റെ കുട്ടിയാണ്. വേൾഡ് ചാമ്പ്യൻ മൂന്ന് കൺട്രി വിന്നാണ്, തായ്ലൻഡ്, അമേരിക്ക, ഇന്ത്യ. അതിന്റെ സണ്ണാണ്. ആണല്ലേ, വേൾഡ് ചാമ്പ്യന്റെ കുട്ടിയാണ്. ഇത് വേൾഡ് ചാമ്പ്യന്റെ കുട്ടിയാണ്. വെങ്കടേഷ് എന്ന് പറഞ്ഞൊരു ബ്രീഡർ ഉണ്ട്. സുരേന്ദ്രൻ എന്ന ഒരാളായിരുന്നു അതിന്റെ കള്ളപ്പട്ടി. സുരേന്ദ്രൻ സാറിന്റെ ഞാൻ മേടിച്ചതാ. വെങ്കടേഷ് ആളുടെ ഇത് മറ്റേ ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞ ഒരാളാണ്. കോയമ്പത്തൂർ ഇത് തൃശ്ശൂരുള്ള ഒല്ലൂക്കരയുള്ള ഒരു പ്രവീൺ ഉണ്ട്. എല്ലാം ഇതിന്റെ തണലൈൻ തന്തയും ചെയ്യാൻ. അതായത് അത് കില്ലറിന്റെ ഡോക്ടർ, കില്ലറിന്റെ ഡോക്ടർ ഹൈക്കിയുടെ സണ്. അത് എന്റെ ബ്രീഡിംഗിൽ തന്നെ ഉള്ളതാണ്. ഏത്? മറ്റേത് ഈ ആമയില്. ആമയില് ആമയില് ഡേഞ്ചർ ആണ്. എല്ലാരും മടി തല വെച്ചു. വാ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, കേറി വാ, കേറി വാ, കേറി വാ, ഇങ്ങനെ വാ, വാ, ഇങ്ങോട്ട് വാ, തല വെച്ചു. ഇങ്ങനെ ഇരുന്നോളൂ. ശരി, എത്ര നേരം വേണേലും ഇരുന്നോളൂ അല്ലേ. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആ പാത്രത്തിൽ നോക്കി അത് കുറയ്ക്കും. അഴിച്ചു വിട്ടേക്കാം. അപ്പൊ അമ്മ എവിടെയെങ്കിലും ചെറിയ തൊഴിലുറപ്പിനൊക്കെ പോയി. ഇവരൊന്നും നമ്മള് ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. 1 വയസ്സ് ആയല്ലല്ല, 1 വയസ്സ് കഴിഞ്ഞ്. അപ്പൊ ഭയങ്കര സ്നേഹ. പക്ഷെ നമ്മളിപ്പോ ഇത് അവർക്ക് പ്രായമായിട്ടുണ്ട്.
ആണല്ലേ, പത്ത് വയസ്സോളം ഉണ്ടല്ലേ, ഇപ്പൊ ചെയ്യിക്കുന്നില്ല. അത് എത്ര ഇവിടെ പത്ത് വർഷമായിട്ട് നമ്മുടെ ഇതന്നെ ഉള്ളതാണോ? കണ്ണ് കാണുമ്പോ തന്നെ അറിയാം അവസ്ഥയായി. ഇനി ഞാൻ ചവിട്ടി ക്രോസ് ചെയ്യിക്കുന്നൊന്നും ഇല്ല, നമ്മുടെ അതില് അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള. ഒരു പട്ടിക്കൂട്ട്, പട്ടിക്കൂടൊക്കെ മറ്റേ ചെടിയും ചെടിച്ചട്ടികളും അതൊക്കെ അതേപോലെ തന്നെ മറ്റേ ചെടിച്ചട്ടിയൊക്കെ വെച്ച് അലങ്കരിച്ചു, ഒപ്പം മുകളിൽ ഇത് കണ്ടു നെറ്റും അതുപോലെ തന്നെ ഓലയൊക്കെ ഇട്ട് അതുങ്ങളുടെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലുപരിയായിട്ട് ഇത് ഇതുങ്ങളോടുള്ള സ്നേഹമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രയും ഇതായിട്ടാണ്, കെയറിങ്ങിലാണ് ഇതിനെ വളർത്തുന്നത്. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം. ഞാൻ എന്തായാലും പുള്ളിയുടെ ഫോൺ നമ്പറൊക്കെ നമ്മുടെ ഇതിൻ്റെ കീഴിൽ ഞാൻ ഇട്ടേക്കാം.